നമസ്കാരം കേരള കോൺഗ്രസ് ബി നേതാവ് കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്ന ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ട് കാലം കുറച്ചായി മന്ത്രിസഭാ തീരുമാനങ്ങളെ അടക്കം ഗണേഷ് വിമർശിച്ചു തുടങ്ങിയതോടെയാണ് അദ്ദേഹം മന്ത്രിയാകുമോ എന്ന വിധത്തിൽ ചോദ്യങ്ങളും ഉയർന്നു തുടങ്ങിയത് ഇതിനിടെ ഗതാഗത വകുപ്പാണ് തനിക്ക് ലഭിക്കുന്നതെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന വിധത്തിൽ വാർത്തകളും വന്നിരുന്നു ഇത്തരം പ്രചരണങ്ങളെ തള്ളിക്കളയുകയാണ് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പാണെങ്കിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് പാർട്ടി തീരുമാനിച്ചുവെന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് കെ ബി ഗണേഷ് കുമാർ എം എൽ എ വ്യക്തമാക്കി അത്തരം ഒരു കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എൽ ഡി എഫിലും പാർട്ടിക്കുള്ളിലും ചർച്ച ചെയ്തിട്ടില്ല എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് ബിക്ക് അർഹമായി പരിഗണന കിട്ടുന്നുണ്ട് നവംബറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്നും കെ ബി ഗണേഷ് കുമാർ ഒരു ചാനലിനോട് പറഞ്ഞു മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച വിവരം പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല പിന്നീട് നടന്ന ഇടതുമുന്നണി യോഗത്തിലും ഇക്കാര്യം പാർട്ടി സംസാരിച്ചിട്ടില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മുന്നണിയിലെ ധാരണ പ്രകാരം ജനാധിപത്യ കേരള കോൺഗ്രസുമായാണ് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗം മന്ത്രിസ്ഥാനം പങ്കിടേണ്ടത് അതിനിടെ മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് സി പി എമ്മിലോ മുന്നണിയിലോ ചർച്ചയൊന്നും തുടങ്ങാത്തതിനാൽ ആവശ്യം ഉടൻ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തലെന്ന നിരീക്ഷണങ്ങളും ഉയർന്നിരുന്നു മുൻപ് ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ പ്രതികരണത്തിൽ ഇപ്പോൾ മന്ത്രിയാകേണ്ട സാഹചര്യമില്ല അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല കോട്ടയത്ത് വെള്ളപ്പൊക്കം ഉണ്ടെന്ന് കരുതി കൊട്ടാരക്കരയിൽ നിന്ന് മുണ്ടുമടക്കി കുത്തേണ്ട കാര്യമില്ല പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല പിന്നീട് നടന്ന ഇടതുമുന്നണി യോഗത്തിലും ഇക്കാര്യം പാർട്ടി സംസാരിച്ചിട്ടില്ലെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ഗണേഷിനെ മന്ത്രിയാക്കുന്നതിൽ സി പി ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട് നിയമസഭയിൽ പോലും സർക്കാരിനെതിരെ ഗണേഷ് സംസാരിക്കുന്നുണ്ടെന്ന വിലയിരുത്തലാണിത് മന്ത്രിമാരെ വേദിയിലിരുത്തി പരിഹസിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഗണേഷ് വിഷയത്തിൽ കരുതലൂടെ മാത്രമേ തീരുമാനമെടുക്കൂ മന്ത്രിസഭയ്ക്ക് രണ്ടര വർഷമാകാൻ ഇനി മാസങ്ങളുണ്ട് അതിനിടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കാം അങ്ങനെയെങ്കിൽ പുനഃസംഘടനയ്ക്ക് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാധ്യതയുള്ളൂ മാസങ്ങളായി ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഭരണത്തിനെതിരെ കെ ബി ഗണേഷ് കുമാർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇതിൽ അമർഷമുണ്ടെങ്കിലും സി പി എം പരസ്യമായി മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എൻ എസ് എസിലെ സി പി എം വിരുദ്ധ നീക്കങ്ങളിലും ഗണേശിനെ സി പി എം പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് ഇതിനിടെ എൻ എസ് എസ് ഡയറക്ടർ ബോർഡിലേക്ക് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരൻ കലഞ്ഞൂർ മധുവിന്റെ ഒഴിവിൽ ഗണേഷ് കുമാർ വന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വിശ്വസ്തനാണ് ഗണേഷ് ഇടതു സർക്കാരിന് സുകുമാരൻ നായരോടുള്ള അതൃപ്തി വ്യക്തവുമാണ് എൻ എസ് എസിന്റെ തണലിൽ യു ഡി എഫ് പ്രവേശനത്തിനാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നതെന്ന പ്രചാരണവും ശക്തമാണ് ഇതെല്ലാം സി പി എം മുഖവിലയ്ക്കെടുക്കും അതിനുശേഷം മാത്രമേ ഗണേഷിനെ മന്ത്രിയാക്കുന്നതിൽ തീരുമാനം എടുക്കൂ എന്നും വാർത്തകളുണ്ട് എൽ ജെ ഡി ഒഴികെയുള്ള എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കിയുള്ള സർക്കാർ രൂപവത്കരണത്തിലാണ് ഇടതുമുന്നണി നേരത്തെ തീരുമാനിച്ചത് ഒന്നിലധികം അംഗങ്ങളുള്ള കക്ഷികൾക്കെല്ലാം അഞ്ചു വർഷവും ഓരോ അംഗങ്ങൾ മാത്രമുള്ള കക്ഷികൾ രണ്ടര വർഷം കൂടുമ്പോൾ പങ്കിട്ടെടുക്കുന്ന വിധവുമാണ് മന്ത്രിസ്ഥാനം നിശ്ചയിച്ചത് ഇതനുസരിച്ച് കേരള കോൺഗ്രസ് ബി ജനാധിപത്യ കേരള കോൺഗ്രസ് കോൺഗ്രസ് എസ് ഐ എൻ എൽ എന്നീ കക്ഷികളാണ് മന്ത്രിസ്ഥാനം പങ്കിടേണ്ടത് അയ്യൻ എൽ മന്ത്രിസ്ഥാനം കോൺഗ്രസ് എസ്സിനാണ് കൈമാറേണ്ടത് അഹമ്മദ് ദേവർകോവിലിന് പകരം രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കും ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധിയായ ആന്റണി രാജുവിന്റെ മന്ത്രിസ്ഥാനമാണ് ഗണേഷ് കുമാറിന് ലഭിക്കേണ്ടത് അതുകൊണ്ടുതന്നെ ഗതാഗതമാണ് ഗണേഷ് കുമാറിന് കിട്ടാൻ സാധ്യതയും